ഓണക്കിറ്റ് ലഭിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. കോവിഡ് നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ ഉണ്ടാകുമോ? അതുപോലെ സ്വർണം കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് ഓണക്കിറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തിന് ശേഷവും റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വാങ്ങാൻ സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇന്നലെ വരെ 61 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. ചില വ്യാപാരികൾ ഓണക്കിറ്റിനെതിരെ പ്രചാരണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തിന് മുമ്പ് സൗജന്യ ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇനിയും 30 ലക്ഷത്തിലേറെ കാർഡ് ഉടമകൾക്കാണ് റേഷൻ കടകൾ വഴിയുള്ള സൗജന്യ ഓണക്കിറ്റ് ലഭിക്കാനുള്ളത്. മറ്റൊരു അറിയിപ്പ് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ഇളവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്ത്, അതായത് നാളെ ഞായറാഴ്ച, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കില്ല. ഓണം പ്രമാണിച്ച് സർക്കാർ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയിരുന്നു. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇളവുകൾ അനുവദിച്ചിരുന്നു. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 17106 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിലും വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 17.73% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അടുത്ത അറിയിപ്പ്, കൂടുതലായി കയ്യിൽ സ്വർണം സൂക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മുതൽ വളരെ സുരക്ഷിതമായി സ്വർണം സൂക്ഷിക്കുന്നതിനു വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ സേവനം നിലവിൽ കൊണ്ടുവരികയാണ്. സ്വർണം സൂക്ഷിക്കുന്നതിന് പുറമെ നിശ്ചിത പലിശയും മറ്റു ആനുകൂല്യങ്ങളും ഉടമക്ക് ലഭിക്കുന്നതാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന റിസർവ് ബാങ്കിന്റെ പുതിയ സേവനം വഴിയാണ് ഉടമകൾക്ക് ഇത്തരത്തിലൊരു ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു നിയമം വരുന്നതോടുകൂടി വീടുകളിൽ സ്വർണം സൂക്ഷിക്കുന്ന ഉടമകൾക്ക് ഇത് വലിയ രീതിയിൽ ലാഭമുണ്ടാക്കും. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.